പ്ലസ് വൺ ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ മുൻവർഷങ്ങളിൽ പല പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ആർ ദ മേജർ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ സ്മോൾ സ്കെയിൽ ബിസിനസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ചെറുകിട സംരംഭങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനി? സ്വകാര്യ കമ്പനിയെയും പൊതു കമ്പനിയെയും വേർതിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഉറപ്പായും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ എം എൻ സി? റൈറ്റ് എനി ത്രീ ഫീച്ചേഴ്സ് ഓഫ് ഇറ്റി. എന്താണ് എം എൻ സി? അതിൻ്റെ ഏതെങ്കിലും മൂന്ന് സവിശേഷതകൾ എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി ഫോർ മെറിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഷെയർസ്? ഇക്വിറ്റി ഷെയറുകളുടെ ഏതെങ്കിലും നാല് ഗുണങ്ങൾ എഴുതുക. അപ്പോൾ ഉറപ്പായും പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്? കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ ധർമ്മങ്ങൾ എന്തെന്ന് വിശദീകരിക്കുക. ഇതൊക്കെ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ട്രേഡ്? അന്താരാഷ്ട്ര വ്യാപാരവും ആഭ്യന്തര വ്യാപാരവും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലോസസ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ക്ലോസസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ? അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കോസസ് ഓഫ് എൻവയോൺമെൻ്റൽ പൊല്യൂഷൻ? അപ്പോൾ എൻവയോൺമെൻ്റൽ പൊല്യൂഷൻ്റെ കോസസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്? ഓഹരികളും കടപ്പത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായും പഠിച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.